അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നുസല്ലി വനുസല്ലിമു അലാ മൻ അർസല റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് على سيدنا محمد وعلى آل سيدنا ومولانا محمد. كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم وفي العالمين إنك حميد مجيد. فتحصنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت. دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم. ما بعد يا رب بهمان ആദര വകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന മുത്തഖീങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു ജല്ല ജലാൽ ഈ ഒരു സമയം, നമ്മൾ ഈ സംസാരിക്കുന്ന നേരം, നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയം നമ്മളിൽ നിന്നും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിന്നുകളുമായി സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂറത്തുൽ കഹഫിലൂടെ നമ്മൾ പഠിക്കുകയാണ്. ജിന്നുകളുടെ കഴിവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യർക്ക് കഴിയാത്ത കഴിവുകൾ ജിന്നുകൾക്കുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. കാരണം യമനിൽ നിന്നുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം ആർക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ, ഖാല ഇഫരീതു മിനൽ ജിൻ അനാതീകു ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക വ ഇന്നി അലൈഹി ലഖവിയുൻ അമീൻ. നിങ്ങൾ ഇരുന്നെടുത്ത് എഴുന്നേൽക്കും മുമ്പ് ഞാനത് കൊണ്ടുവരാം യമനിലേക്ക്. യമനിൽ നിന്നുള്ള ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനത്തിന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുവരണം. അതിനെയാണ് ഇഫ്രീത്തു മിനൽ ജിന്നി, ജിന്നുകളെ കൂടുതൽപ്പെട്ട ഇഫ്രീത്ത്. ആ ഒരു വിഷയം സുലൈമാൻ നബി തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ, നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴേക്ക് ഞാൻ കൊണ്ടുവരാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്നത്. അവിടെ തന്നെ ജിന്നുകളുടെ കഴിവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്തശക്കുലു ബി അഷ്കാലിൽ ഇൻസാൻ, മനുഷ്യരൂപത്തിലെ ജിന്നുകൾക്ക് മാറാം. വൽ ഹയവാൻ, മൃഗങ്ങളുടെ രൂപത്തിലേക്ക് മാറാം. വ തുയൂരി വഗൈരിഹ, പറവകളുടെ രൂപത്തിലേക്ക് മാറാം. അതല്ലാത്ത രൂപത്തിലേക്കും മാറാം. ആകാശത്തിലേക്ക് കയറി ചെല്ലാനും ആകാശത്തിലുള്ള വാർത്തകൾ കട്ട് കേൾക്കാനും ജിന്നുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നതും അവരുടെ പ്രത്യേകമാകുന്ന കഴിവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. മാലാ യജൂസുഹുലിൻസ്, മനുഷ്യർക്ക് കഴിയാത്ത പലതും ജിന്നുകൾക്കും കഴിയുന്നുണ്ട് എന്നത് അവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരും ഇവിടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ്, അവർക്കും മരണമുണ്ട്. ലാശക്ക അന്നൽ ജിന്നയ മൂത്തുവൻ, ജിന്നുകൾ മരിക്കുമോ എന്ന വിഷയത്തിൽ ഒരു സംശയവും വേണ്ട. പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു റഹ്മാനിൽ 26 മുതൽ 28 വരെ, കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാം നശിച്ചു പോകുന്നുണ്ട്, എല്ലാറ്റിനും നാശമുണ്ട്. ويبقى وجه ربك ذو الجلال والإكرام. അള്ളാഹുവിൻ്റെ വജഹല്ലാത്തതൊന്നും തന്നെ ബാക്കിയാവുന്നതല്ല, സർവ്വതും നശിച്ചു പോകുന്നുണ്ട്. ഫബി ഐആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാഹുവേ, നിന്റെ ഏത് ദൃഷ്ടാന്തമാണ് ഞങ്ങൾക്ക് കളവാക്കാൻ പറ്റുന്നത്? നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് കളവാക്കുന്നത്? അപ്പോൾ അല്ലല്ലാത്ത എല്ലാറ്റിനും നാശമുണ്ട്, അതിൽ ജിന്നും പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ദുആയിൽ ഒരിക്കൽ ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു, അഊസു ബിഇസ്സതിക അല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ ലാ യമൂതു വൽ ജിന്നി വൽ ഇൻസി യമൂതൂൻ.
ജിന്നും ഇൻസും മരിക്കുന്നവനാണ്. ഒരിക്കലും മരിക്കാത്ത റബ്ബെ, നിന്റെ ഇസ്സത്തിനെ മുൻനിർത്തിയിട്ട് ഞാൻ കാവിൽ തേടുന്നു. മരിക്കുന്ന ജിന്നുകളും ഇൻസുകളെയും മുൻനിർത്തിയല്ല. കണ്ടോ, അതുപോലെ സൂറത്തുൽ അഅ്റാഫിൽ അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിനോട് ഷെയ്ത്താൻ ആവശ്യപ്പെടുന്നത്, അൻലിർനി ഇലാ യൗമി യുബഅസൂൻ ഖാല ഇന്നക മിനൽ മുൻദരീൻ, ഭൂമിയിലേക്ക് ഇബ്ലീസിനെ പറഞ്ഞേക്കുന്ന സമയം, ഖിയാമം വരെ എനിക്ക് ആയുഷ് നൽകണമേ എന്ന് അള്ളാഹുവിനോട് ഇബ്ലീസിൻ്റെ ഒരു ആവശ്യം, അൻലിർനി ഇലാ യൗമി യുബഅസൂൻ, പുനർജീവിപ്പിക്കുന്ന കാലം വരേക്കും എനിക്ക് ആയുഷ് നൽകണമെന്ന് ഇബ്ലീസ് ആവശ്യപ്പെടുമ്പോൾ തന്നെ, തദുല്ലു അലാ അന്ന ഹുനാക മുൻദരീന ഗൈറ ഇബ്ലീസ്, ഇബ്ലീസ് അല്ലാത്തവർ ഇവിടെ ഒരു സമയം വരെയും ഇബ്ലീസ് ഖിയാമം വരെയും ജീവിക്കും എന്നത് ഇതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു, ഇബ്ലീസിനും ആയുസ്സുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു തെളിവാണ്. മാത്രവുമല്ല, ജിന്നുകളുടെ മരണത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഹദീസുകളും വന്നിട്ടുണ്ട്. ഖാലിദ് ഇബ്നു വലീദ് എന്നവർ, ഖത്തല ഷൈത്താനത്തിൽ ഇസ്സ അശ്ജറത്തുൽ ലതീ കാനത്ത് തഅബ്ദുഹൽ അറബ് ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ ആരാധിച്ചിരുന്ന ഒരു മരം, ഷൈത്താൻ മരത്തിൻ്റെ രൂപം മാറുകയും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷൈത്താനിന് തശക്കുലു ബി അഷ്കാലിൻ സുവൽ ഹയവാൻ വത്തുയൂരി വഗൈരിഹ, ഏത് രൂപത്തിലും മാറാനുള്ള കഴിവ് ഷൈത്താൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിലൊഴികെ ബാക്കി ഏത് രൂപത്തിലും ലഅനത്തുല്ലാഹ് ഇബ്ലീസിന് മാറാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ലാ യതമസ്സലു ബി എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ രൂപത്തിലേക്ക് ഷെയ്ത്താൻ മാറും എന്നില്ല, അതല്ലാത്ത മറ്റേതാളുടെ രൂപത്തിലേക്കും ഷെയ്ത്താൻ രൂപസാദൃശ്യം മാറാൻ പറ്റും. ഖാലിദ് ഇബ്നു വലീദ് റഹ്മത്തുല്ലാഹി റളിയല്ലാഹു തആല അൻഹു, അറബികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന ഷെയ്ത്താൻ രൂപം മാറി വന്നിരുന്ന ഒരു മരം, അതിനെ അദ്ദേഹം മുറിച്ചു കളഞ്ഞു വധിച്ചു. അതുപോലെ ഒരു സഹാബി, ഖതല ജിന്ന അല്ലദി ഖദ് തമസ്സല ബി അഫ്അ, രൂപം മാറി വന്നിരുന്ന ഒരു ജിന്നിനെയും ഒരു സഹാബി വധിച്ചതായിട്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ രണ്ട് ഹദീസിനെയും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുകയും തെളിവായിട്ട് ഉദ്ധരിക്കുകയും അദ്ദേഹം സ്ഥിരപ്പെടുത്തുകയും ചെയ്ത ഹദീസിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ ജിന്ന് വർഗത്തിനും മരണമുണ്ട് എന്നത് ഈ വക ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. ഇനി ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ജിന്നുകളുടെ സഞ്ചാരത്തിനെ കുറിച്ചാണ്, അവരുടെ ജീവിത രീതിയെക്കുറിച്ചാണ്. കൈഫ യംഷി ഷൈത്താൻ, ഷൈത്താനിൻ്റെ സഞ്ചാരം എങ്ങനെയാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നത്, മുസ്ലിം എന്ന അബു ഹുറൈറ തങ്ങളെ തൊട്ട് കിതാബുൽ ലിബാസ് വസീനത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിന്റെ ഭാഗമാണിത്. ലാ യംഷി അഹദുക്കും ഫീ നഅലിൻ വാഹിദ, നിങ്ങളിൽ ഒരാളും ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരു പാദരക്ഷ ധരിച്ചുകൊണ്ട് നടക്കരുത്. ഫഇന്ന ശൈത്താന യംഷി ഫീ നഅലിൻ വാഹിദ, ഒരു ചെരുപ്പ് മാത്രം ധരിച്ച് നടക്കുന്ന സ്വഭാവം ഷെയ്ത്താനിൻ്റെ ഷെയ്ത്താനിൽപ്പെട്ടതാണ്. നിങ്ങളുടെ ചെരുപ്പിൻ്റെ വള്ളിയെങ്ങാനും ഒരു വള്ളിയെങ്ങാനും പൊട്ടിപ്പോയെന്നിരിക്കെ നിങ്ങൾ മറ്റേ ചെരുപ്പ് ധരിച്ച് നടക്കരുത്. ഇത് നന്നാക്കുന്നതുവരേക്കും നിങ്ങൾ മറ്റു ചെരുപ്പ് ധരിച്ച് നടക്കരുത്. അപ്പോൾ ഒരു ചെരുപ്പ് മാത്രം ധരിച്ച് നടക്കൽ കറാഹത്താണ്. കാരണം അത് ഷെയ്ത്താനിൻ്റെ നടത്തമാണ്, ഷെയ്ത്താനിൻ്റെ ജീവിത രീതിയിൽപ്പെട്ടതാണ് ഒരു ചെരുപ്പ് ധരിച്ച് നടക്കുക. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ട് പിടിക്കുമ്പോൾ ഒരു ചെരുപ്പ് അങ്ങ് പൊട്ടിപ്പോയെന്ന് വിചാരിക്കുക, എന്നാൽ ഒരു ചെരുപ്പും കാലിട്ട് നടക്കരുത്, ആ മറ്റേ ചെരുപ്പും കൂടെ കൈ പിടിക്കുക. ഇതെപ്പോഴാണ് നന്നാക്കാൻ പറ്റണത്? നന്നാക്കിയതിന് ശേഷം രണ്ട് ചെരുപ്പും ധരിച്ച് നടക്കുക, അല്ലാതെ ഒരു ചെരുപ്പിൽ നടക്കുന്ന സ്വഭാവം ഷെയ്ത്താനിൽപ്പെട്ടതാണെന്നാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുയെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഇദാ കാന ജുൻഹുൽ ലൈൽ, രാത്രിയോടടുക്കുന്ന സമയമായാൽ, മഗ്രിബിനോടടുത്ത സമയം, ഔ അംശയിച്ചും, ഒന്നുകിൽ പാതിരാത്രി ആവട്ടെ, പാതിരാവിൻ്റെ സമയം, അതുപോലെ പ്രഭാതം അവസാനിച്ച് പ്രദോഷത്തോടടുത്ത്, പ്രദോഷവും തീർന്നിട്ടൊരസ്തമയത്തിലേക്ക് അടുക്കുന്ന സമയം, ഫക്കുഫോസ്വിബിയാനക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ തടഞ്ഞു വെക്കണം, ഫഇന്നശ്ശയാത്തീൻ തന്തഷിറുഹീന ഇദിൻ,
ആ സമയം ഷെയ്ത്താൻമാർ വ്യാപിക്കുന്ന സമയമാണത്. രാത്രിയിൽപ്പെട്ട ഈ ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ പുറത്തിറക്കിക്കോളേൻ. വാതിലുകൾ അടക്കണം, അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞിട്ടാവട്ടെ വീടിൻ്റെ വാതിലുകൾ അടക്കുന്നത്. നിങ്ങൾ അടച്ച വാതിലുകൾ ഷെയ്ത്താന് തുറക്കാൻ സാധിക്കുന്നതുമല്ല. മഗ്രിബിനോട് അടുത്ത സമയം മക്കളെ പുറത്തിറക്കരുതെന്ന് മുതിർന്നവരായ കാരണവന്മാർ, വാപ്പ വാപ്പായുടെ ഉമ്മ ഉമ്മായുടെ ഉമ്മമാർ പണ്ടു മുതലേ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെ. അല്ലാഹുവിൻ്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംശയിച്ചും വൈകുന്നേരം കഴിഞ്ഞ് ഒരു മഗ്രിബിനോടടുക്കുന്ന സമയം കുഞ്ഞുങ്ങൾ നിങ്ങൾ പുറത്തിറക്കരുത്. തൻതഷിറു ഷയാത്തീൻ, ഷെയ്ത്താൻമാർ വ്യാപിച്ചു നടക്കുന്ന സമയമാണത്. നിങ്ങളുടെ മക്കളിൽ അവർ കടക്കും, നിങ്ങളുടെ മക്കളുടെ രക്തങ്ങളിലും നിങ്ങളുടെ മക്കളെ നശിപ്പിക്കാനും അവർക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്ന് നിൽക്കരുത്. വാതിലുകൾ അടക്കണം മഗ്രിബിൻ്റെ സമയത്ത്, വീടിൻ്റെ വാതിൽ അടക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അത് പറഞ്ഞിട്ടാവട്ടെ വൈകുന്നേരങ്ങളിൽ വാതിലുകൾ അടക്കുന്നത്. വീടിൻ്റെ മഗ്രിബിനോടടുത്ത സമയമായാൽ കഥ കടക്കണം, വീടിൻ്റെ കഥ കടക്കണം. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണ്. വാതിലുകൾ അടക്കണം, അള്ളാഹിൻ്റെ പേര് പറയണം. അടച്ച വാതിലുകൾ ഷെയ്ത്താന് തുറക്കാൻ പറ്റില്ല. അള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് അടച്ച വാതിലുകൾ ഷെയ്ത്താന് തുറക്കാൻ കഴിയില്ല. അപ്പോൾ അത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ അതിനെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പം മഗ്രിബിൻ്റെ സമയമായാൽ നമ്മുടെ സഹോദരിമാർ, അവരാണല്ലോ ഒരു ഗ്രഹഭരണം നടത്തുന്നത്, വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ സഹോദരിമാരാണ്, ഭാര്യമാരാണ്, ഉമ്മമാരാണ്. നിങ്ങൾ കഥ കടക്കണം. മഗ്രിബിൻ്റെ സമയത്തും മുറ്റത്തിറങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം, എത്രയോ ചെറുപ്പക്കാരികളും എത്രയോ ഉമ്മമാരും പിഞ്ചു പൈതങ്ങളെയും മക്കളെയൊക്കെ തോളിലെടുത്തിട്ട് മടിയിലെടുത്തിട്ട് മുറ്റത്ത് നിൽക്കുക, അതുപോലെ വരാന്തയിൽ നിൽക്കുക, പാടില്ല മുഅ്മിനീങ്ങളെ. ഷെയ്ത്താൻമാർ വ്യാപിക്കുന്ന സമയമാണ്, നിങ്ങൾ സൂക്ഷിക്കണം. മക്കളെ നിങ്ങൾ ആ ചതിയിൽ പിടിച്ചരുത്. പിന്നീട് അത് വല്ലാതെ നമ്മൾ ഖേദിക്കേണ്ട വിഷയമായിട്ട് മാറും. വൈകുന്നേരമാകുമ്പോൾ, മഗ്രിബിനോടടുത്ത സമയമാകുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് റസൂല് പറഞ്ഞു, കുഫു സുബിയാനക്കും, നിങ്ങളുടെ മക്കൾ നിങ്ങൾ തടഞ്ഞു വെക്കണം, പുറത്തേക്ക് വിടരുത്. അത് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമാണ്. എന്നിട്ട് നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് ഗിൽസോ വാതിലോ ഗേറ്റോ എന്താ ഉള്ളത് അതടക്കുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ഈ ദിക്ർ ചൊല്ലിയിട്ട് കഥ കടക്കുക. അങ്ങനെ അടക്കുന്നൊരു വീടിൻ്റെ കഥകൾ തുറക്കാൻ, ആ വീട്ടിലേക്ക് കടക്കാൻ ലഅനത്തുല്ലാഹി ഇബ്ലീസിന് സാധിക്കില്ലെന്ന് നബിയുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മൾക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സഹോദരിമാരൊക്കെ ആ വിഷയത്തിൽ വളരെ അശ്രദ്ധരാണ്. ചിലപ്പോൾ ആ സമയത്ത് ചെടി നനക്കുന്ന സ്വഭാവം, ആ സമയത്ത് മുറ്റടിച്ചു വാരുന്ന സ്വഭാവം, ആ സമയത്ത് കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്ന ഒരു സ്വഭാവം, ആ സമയത്ത് തന്നെ പച്ചക്കറി തോട്ടങ്ങൾ നനക്കുന്ന ഒരു സ്വഭാവത്തൊന്നും പാടില്ല. മഗ്രിബിനോടടുത്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടല്ലേ മഗ്രിബിൻ്റെ തൊട്ട് മുന്നേ ഒരു നൂറ് തസ്ബീഹ് ചൊല്ലൽ, മഗ്രിബിനോടടുത്ത സമയം ഒരു നൂറ് തസ്ബീഹ് ചൊല്ലൽ സുന്നത്തുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മഗ്രിബിൻ്റെ മുന്നേ ഒരു നൂറ് വട്ടമെങ്കിലും ചൊല്ലിത്തീർത്താൽ അല്ലാഹു തആല പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ മനുഷ്യനിക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കും. അപ്പോൾ അതൊക്കെ സുന്നത്താക്കി വെക്കാനുമുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ഷെയ്ത്താനിൻ്റെ ചതിയിൽ പെട്ടുപോവണ്ട, ഷെയ്ത്താനിൻ്റെ വഞ്ചനയിൽ ഒരാൾ പെട്ടുപോവണ്ട എന്നുള്ളൊരു ഉദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസിൻ്റെ സിംഹാസനം എവിടെയാണ്? ആ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എവിടെയാണ് ഇബ്ലീസിൻ്റെ താമസം? മഹാന്മാരായ ഉലമ പഠിപ്പിക്കുന്നു, അർശ് ഇബ്ലീസ് അലൽ ബഹർ, കടലിലാണ് ഇബ്ലീസിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. ഇമാം അഹമ്മദ് എന്നവർ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇന്ന ഇബ്ലീസ യദഉ അർശുഹു അലൽ മാ, വെള്ളത്തിൻ്റെ മുകളിലാണ് ഇബ്ലീസ് അവൻ്റെ സിംഹാസനം കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്.
എന്നാണ് മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് കടലുകൾ രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം മറജൽ ബഹ്റൈൻ യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങൾ കൂടിക്കലരുന്ന സമയം രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്താണ് ഇബ്ലീസിൻ്റെ സിംഹാസനം ഉള്ളതെന്ന് സൂറത്തു റഹ്മാനിൻ്റെ ആയത്തെ വിശദീകരിച്ച് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ആ വിഷയങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. എന്നാൽ തന്നെയും ആ വിഷയങ്ങളിൽ മഹാന്മാർ പലവിധ അഭിപ്രായങ്ങളും പലവിധ തെളിവുകളും വെച്ചും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇബ്ലീസ് ഒരു 4 അട്ടഹാസം അട്ടഹസിക്കുന്നുണ്ട്. 4 സമയത്താണ് ഇബ്ലീസ് വല്ലാതെ ക്ഷുഭിതനായി രോഷാകുലനായി അട്ടഹസിച്ചിരിക്കുന്നത്. അർബഉറനാത്തിൻ, 4 സമയം ഇബ്ലീസ് വല്ലാതെ അട്ടഹസിച്ചിട്ടുണ്ട്, വല്ലാതെ ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട്. ഹീന ലുഇന, ശപിക്കപ്പെട്ട സമയം, ഒന്നാമത് അല്ലാഹു ജല്ല ജലാൽ ഇബ്ലീസിനെ ശപിച്ചൊരു സമയമുണ്ട്. ആദർ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള കൽപ്പന വരികയും അത് നിരസിക്കുകയും ചെയ്ത നേരം അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയനായി ലുഇന ശപിക്കപ്പെട്ടു. ആ ശപിക്കപ്പെട്ട നേരത്താണ് ഒന്നാമതായിട്ട് ഇബ്ലീസിൻ്റെ അട്ടഹാസം നടക്കുന്നത്. അഹ്ബത, സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കിയ നേരം അള്ളാഹു തആല സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, ഇറക്കി വിട്ട സമയം ഇബ്ലീസിന്റെ രണ്ടാമത്തെ അട്ടഹാസം നടക്കുന്നു. നബി തങ്ങളെ പറഞ്ഞയച്ച നേരം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് വന്ന സമയം മൂന്നാമത് ഇബ്ലീസ് അട്ടഹസിച്ചു. പരിശുദ്ധ ഫാത്തിഹ സൂറത്ത് ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയ നേരം, വിശുദ്ധ ഖുർആനിലൂടെ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയ സമയത്തും വല്ലാതെ ഇബ്ലീസ് അട്ടഹസിച്ചിട്ടുണ്ട്. വറനീൻ, അട്ടഹസിക്കുന്ന സ്വഭാവം മിൻ അമലി ശൈത്താൻ, ഇത് ശൈത്താനിൻ്റെ സ്വഭാവവുമാണ് അട്ടഹസിക്കുക. സവ്വത്തവ സ്വാഹ എന്നാണ് അതിന് മഹാന്മാർ ഉലമാ അർത്ഥം വെച്ചിട്ടുള്ളത്. ഈ 4 സമയത്തും ലഅനത്തുല്ലാഹി ഇബ്ലീസ് വല്ലാതെ അട്ടഹസിച്ചു എന്ന് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. ഒരാളോടൊരു വ്യക്തിയോടൊരു വസ്തുവിനോടൊരു കാര്യങ്ങളോട് കാണിക്കേണ്ട ബഹുമാനത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. അതുപോലെ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു കളയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം ഈ ഭൂമിക്കും ഈ ലോകത്തിനും അനുഗ്രഹമായിരുന്നെന്ന് മനസ്സിലാക്കണം. പരിശുദ്ധ ഫാത്തിഹ സൂറത്ത് അതിൻ്റെ മഹത്വം അതിൻ്റെ ഗാംഭീര്യം എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ലഅനത്തുല്ലാഹി ഇബ്ലീസിൻ്റെ അട്ടഹാസം നടന്ന നേരങ്ങളാണ് അതൊക്കെയും. ഇബ്ലീസിൻ്റെ അട്ടഹാസം നടന്ന സമയങ്ങളാണ് അതൊക്കെയുമെന്ന് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ വിഷയങ്ങളിൽ പരിപൂർണരായിട്ട് ജാഗരൂകരാവണം. അള്ളാഹു തആല നമ്മളെയും അതിനുള്ള തൗഫീഖ് തന്ന അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ജിന്ന് വർഗത്തിനോടും അള്ളാഹുവിൻ്റെ കൽപ്പന വന്നത് അള്ളാഹുവിനെ ഒഴിപ്പെടാനാണ്. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ, ജിന്നിൻസ് വർഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ജിന്നിനെയാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ ഈ വിഷയത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പറഞ്ഞല്ലോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ജിന്നുകളെ പടക്കുകയും അവർ ഭൂമിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ, ജിന്നിനെയും ഇൻസിനെയും മുന്നേ ജിന്നിനെ പ്രതിപാദിച്ചതിൻ്റെ ശേഷം മനുഷ്യനെ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാണ്. അപ്പോൾ ജിന്നുകളെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതിൻ്റെ പ്രഥമമായ ലക്ഷ്യം ഉദ്ദേശം അള്ളാഹുവിനെ വഴിപ്പെടൽ തന്നെയാണ്. മുക്കല്ലഫൂന ഫിൽ ജുംലത്തി ഇജ്മാഅൻ, ഇബ്നു മുഫ്ലിഹ് എന്നവർ പറയുന്നത് ജിന്നുകളും കൽപ്പിക്കപ്പെട്ടവരാണ് അള്ളാഹുവിനെ വഴിപ്പെടാൻ. യദ്ഖുലു കാഫിറുഹും നാരി ജുമാഅൻ, അവരിൽപ്പെട്ട കാഫിരീങ്ങൾ നരകത്തിൽ പോകും, മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്കും പോകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തങ്ങൾ, ഇമാം ഷാഫിഈ തങ്ങളുടെ അഭിപ്രായത്തിൽ അന്നഹും യസീറുന തുറാബൻ കൽബഹായിം, മൃഗങ്ങളെപ്പോലെ ജിന്നവർഗത്തിൽപ്പെട്ട ആളുകൾ മണ്ണായി തുറാബായി പോകുമെന്ന് അഭിപ്രായപ്പെട്ട ചില ഇമാമിങ്ങളുണ്ട്. എന്നാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങളുടെയും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തങ്ങളുടെയും അഭിപ്രായത്തിൽ ഇവർ അങ്ങനെയല്ല. ഇവർ
മുക്കല്ലഫൂന ഫിൽ ജുംലത്തി ഇജ്മാഅൻ, അള്ളാഹുവിനെ ആരാധിക്കാനുള്ള വിഷയത്തിൽ കൽപ്പിക്കപ്പെട്ട വിഭാഗമായതുകൊണ്ട് തന്നെ അവരിൽപ്പെട്ട കാഫിരികൾ നരകത്തിലേക്കും അവരിൽപ്പെട്ട മുഅ്മിനീങ്ങൾ സ്വർഗത്തിലേക്കുമാണ്. അള്ളാഹു സ്വർഗം പടച്ചിരിക്കുന്നത് മുഅ്മിനീങ്ങളായ വർഗത്തിൽപ്പെട്ട മനുഷ്യ ജിന്ന വർഗത്തിന് കടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മൃഗങ്ങളെപ്പോലെ മണ്ണായി പോകുമെന്ന് പറഞ്ഞ ഇമാമിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ സാധ്യതയും അതിൻ്റെ ഒരു വസ്തുതയും വളരെ കുറവാണെന്നാണ് നമ്മളെ ബഹുമാനപ്പെട്ട ഉലമാഇങ്ങൾ ഇമാമിങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. അപ്പോൾ കൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ. ആരാധനയുടെ വിഷയത്തിൽ ജിന്നുകൾ വീഴ്ച വരുത്തുന്നുണ്ടോ? അവർക്ക് ശിക്ഷയുണ്ട്. മനുഷ്യൻ വീഴ്ച വരുത്തുന്നുണ്ടോ? മനുഷ്യന് ശിക്ഷയുണ്ട്. അള്ളാഹു തആല പറഞ്ഞ പ്രകാരം ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അൽ ജിന്നു മഅ്മൂറൂന ബിൽ ഉസൂലി വൽ ഫുറൂഉ്, അവർക്കും ഒരുപാട് കാര്യങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലൈസ മുമാസലീന ലിൽ ഇൻസി ഫിൽ ഹദ്ദി വൽ ഹഖീഖ, പക്ഷെ മനുഷ്യരുടെ പോലോത്ത നിയമങ്ങളാണ് അവർക്കുള്ളത് എന്നല്ല. മനുഷ്യരുടെ പോലോത്ത നിയമങ്ങളല്ല അവർക്കുള്ളത്. പിന്നെയോ അവരുടെ ശരീരത്ത് വ്യത്യാസമുണ്ട് എന്നതാണ്. അവരുടെ ശരീരത്തിൻ്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. അല്ലാതെ മനുഷ്യർ പോലെ കൽപ്പിക്കപ്പെട്ട ശരീരത്തല്ല ജിന്നവർഗത്തിനുള്ളത്. അവരുടെ ശരീരത്തിന് മാറ്റമുണ്ട്. ആ മാറ്റത്തിനനുസരിച്ചിട്ട് പ്രതിഫലവും ശിക്ഷയും അവർക്ക് നൽകപ്പെടുന്നുമുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കൽ ജിന്നുകളുടെയും മനുഷ്യരുടെയും കൽപ്പിക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. അലാന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലഹു അല്ലാഹു സുബ്ഹാനഹു ഇലൽ ജിന്നി വൽ ഇൻസി അമ്മഹ, ജിന്ന് ഇൻസ് വർഗത്തിലേക്ക് മൊത്തമായി അയക്കപ്പെട്ട പ്രവാചകരാണ് നബിയുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ജിന്ന് വർഗത്തിൻ്റെയും കൂടെയിട്ടുള്ള ദഅവത്ത് അവരിലേക്കും കൂടെ അയക്കപ്പെട്ട ആളാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീഅത്തിൻ്റെ ചില വിഷയങ്ങളിൽ നമ്മളിൽ വ്യത്യാസമുണ്ട്, അവരുടെ വർഗം മാറുന്നു എന്നതിനപേക്ഷിച്ച് അല്ലാതെ മറ്റെല്ലാ വിഷയങ്ങളിലും പരലോക ശിക്ഷയും പരലോക സ്വഭാവവും ബഹ്സഹയായ ലോകവും എല്ലാം പരിശോധിക്കുമ്പോഴും അത് ജിന്ന് വർഗത്തിനും മനുഷ്യർക്കുള്ളതുപോലെയൊക്കെ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എത്ര തന്നെ ആയാലും ജിന്നുകളെക്കാളേറെ കഴിവും അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠതയും സ്ഥാനവുമുള്ള വർഗമാണ് കർറമനാപനിയാദും. കണ്ടോ, ജിന്നിനെയും അല്ല പടച്ചു, മനുഷ്യനെയും അല്ല പടച്ചു. രണ്ടിൻ്റെയും പ്രഥമമായ ലക്ഷ്യം ഇബാദത്താണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ്. പക്ഷേ ആ കൂട്ടത്തിൽ കർറമന ബനിയാദം, ആദം സന്തതികൾക്കൊരു ഇക്രാം കൂടെ അള്ളാഹു ഒരു തഅലീമും കൂടെ കൊടുക്കുന്നു. അത് മറ്റൊരാൾക്കും ലഭിക്കുന്നില്ല, മലക്കുകൾക്കില്ല, ജിന്നുകൾക്കില്ല. ഒരു വർഗത്തിലും ജിന്നുകൾപ്പെട്ട മുസ്ലിമീങ്ങളൊക്കെ ഉണ്ടാവല്ലോ, പക്ഷെ അവർക്ക് പോലും ഇല്ലാത്ത ഒരു ഇക്രാം ബനി ആദം, ആദം സന്തതികളാകുന്ന ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു തന്നു തന്നു മനസ്സിലാക്കണം എൻ്റെ മുഅ്മിനീങ്ങൾ. പ്രിയപ്പെട്ട സഹോദരിമാരത് മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബ് നമ്മളെ ബഹുമാനിച്ചിട്ട് ഈ മണ്ണിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മളാ ബഹുമാനം കളഞ്ഞു കുടിക്കുന്നൊരു സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അള്ളാഹു നമുക്കത് നല്ല രീതിയിൽ ജീവിച്ച് കലിമ ചൊല്ലി ഈ ലോകത്തോട് വിട പറയാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, അള്ളാഹു നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് എത്രമേൽ ബന്ധപ്പെട്ടു നിൽക്കുന്നു, എത്രമേൽ അടുത്തു നിൽക്കുന്നു. പിന്നെന്തിനാണ് നമ്മൾ ആ ബഹുമാനം കൊണ്ടുപോയി നശിപ്പിക്കുന്നത്? പിന്നെ ആര് കാണിക്കാൻ, പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇലാഹായ റബ്ബിനെ നമ്മൾ മറക്കുന്നത്? ഒരു നിലക്കും ആ ഒരു ഇടപെടലുകളോ, ഒരു നിലക്കും ആ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങളോ, ആ ഒരു രീതിയിലുള്ള ജീവിതമോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. അള്ളാഹു മനുഷ്യരെ അത്രമേൽ ബഹുമാനിക്കുകയും ആ മനുഷ്യവംശത്തെ അള്ളാഹു ആദരിക്കുകയും ചെയ്തു എന്നത് വിശുദ്ധ ഖുർആൻ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവുകയും നമുക്ക് സ്ഥിരപ്പെടുകയും ചെയ്തതാണ്. കാര്യം പിന്നെ ദുനിയാവിൽ മനുഷ്യരെക്കാൾ ഏറെ കഴിവുള്ളൊരു വർഗം ജിന്നുകളാണ്. മനുഷ്യന് സാധിക്കാത്ത പലതും ജിന്നുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യനിക്കാണ്, ഇങ്ങനെയൊക്കെ ബലഹീനനായി സൃഷ്ടിച്ച മനുഷ്യനിക്കാണ് ഇലാഹായ റബ്ബിൻ്റെ അടുക്കൽ സ്ഥാനങ്ങളുള്ളത്. അള്ളാഹു നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. പരലോകനാളിൽ ബർസഹയായ സ്വർഗീയ ജീവിതത്തിൽ ജിന്നവർഗത്തിനെ കാണാനുള്ള കഴിവ് മനുഷ്യന് ഉണ്ടാവും. ആ ജിന്നവർഗത്തിന് നമ്മളെ കാണാനും കഴിയില്ല, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ ഇമാമികളുണ്ട്. എന്ത് തന്നെ ആയാലും ജിന്നവർഗം, മലക്കുകളുടെ ഒരു വർഗം സൃഷ്ടിപ്പ്, ഇതിനെല്ലാറ്റിൽ നിന്നും മനുഷ്യനെ അള്ളാഹു മാറ്റിയെടുക്കുന്നു. മനുഷ്യനൊന്ന് വ്യതിരക്തനാകുന്നു.
അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി, വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട്, വിശുദ്ധ ഖുർആൻ പഠിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെയൊക്കെ ചേർത്തി തരട്ടെ. എത്രയോ ആളുകൾ നമ്മളോട് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. നമ്മുടെ പരിപാടി പ്രിയമുള്ളവർ, ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണം. സ്വാലിഹായ കാര്യങ്ങളൊക്കെ നടക്കാൻ, മക്കളുടെ വിസ സംബന്ധമായ പ്രശ്നങ്ങൾ ശരിയാവാൻ, മക്കളുടെ ജോലി ശരിയാവാൻ, രോഗം മാറാൻ, പലവിധ കാരണങ്ങളിൽ പല വിഷയങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് ഏൽപ്പിക്കുന്നവർ, ഈ പരിപാടി സംഘടിപ്പിക്കുന്ന വോയിസ് ഓഫ് റഹ്മാനിയുടെ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു നന്മയും ബർക്കത്തും നിലനിർത്തി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കണം, നമ്മളൊന്ന് പഠിക്കാനുള്ള മനസ്സ് കൊടുക്കണം. ഈ പരിശുദ്ധ ഖുർആൻ ക്ലാസ്സൊക്കെ നമ്മൾ ആഴ്ചയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സമയം കിട്ടുന്നതുപോലെ നിങ്ങൾ കേട്ടൊന്ന് മനസ്സിലാക്കാനാണ്. ഖുർആനല്ലേ, പരിശുദ്ധ ഖുർആനല്ലേ, അതിൻ്റെ ശ്രദ്ധത്തെ ഒരിക്കലും കുറഞ്ഞു പോകില്ലല്ലോ. അപ്പോൾ അതൊന്ന് സമയം കിട്ടും പോലെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിലുള്ള നീക്കുപോക്കലുകളും ഇടപെടലുകളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓൺലൈനായിട്ട് നമ്മുടെ പരിപാടി നടക്കുമ്പോൾ എവിടെ നിന്നിട്ടും ഏത് സമയത്തും ഏത് രീതിയിലും നിങ്ങളെ കൊണ്ട് കേൾക്കാൻ സാധിക്കും. അത് കേട്ട് കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫൊക്കെ ഒന്ന് ഓതി നോക്കുക. വെള്ളിയാഴ്ചകൾ വരുന്ന സമയം സൂറത്തുൽ കഹഫ് നിർബന്ധമായിട്ടും പരിപൂർണമായിട്ടും ഓതി തീർക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യവും ആ ഒരു തീരുമാനമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഓരോ ആയത്ത് ഓതുന്ന സമയത്തും അള്ളാഹുവെ ഇത്ര അധികം വിശദീകരണം, ഇത്രയും കാലം ഞാൻ കേട്ടതിലേറെ ഈ ആയത്തിൻ്റെ രഹസ്യങ്ങളിൽ ഉണ്ടായിരുന്നു റബ്ബേ എന്ന ഒരു ഉൾവിളിയിലേക്ക്, ഒരു ബോധത്തിലേക്ക് നമ്മൾ ചെന്നെത്തണം. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിൽ മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു ഇതിൻ്റെ മിത്തിലെ സവാബ് എത്തിച്ചു കൊടുക്കട്ടെ. രോഗികളായ ഒട്ടനേകം ആളുകൾ, ഈ ക്ലാസ് കേൾക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാരിൽപ്പെട്ടവർ, മുട്ടുവേദന, നടുവേദന, കാലുവേദന, വയറുവേദന ഉള്ളവർ, തലയുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവർ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ പലവിധ പ്രശ്നങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. സർവരുടെയും സർവ മുറാദുകളും അള്ളാഹു ഖൈറിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. നാളെയുടെ പ്രതീക്ഷയായി, നാളെയുടെ ഒരു വലിയ നേട്ടമായി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ ഉദ്യമങ്ങൾ, ഇതിനൊക്കെ സഹായിക്കുന്നവർ, ഇതിനു വേണ്ടിയിട്ടൊക്കെ അധ്വാനം ചെയ്യുന്നവർ, ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും അള്ളാഹു തആല അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ബാക്കി നമുക്ക് ഇനിയും ചർച്ച ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാനുള്ളൊരു മനസ്സ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളൊന്ന് കാണിക്കണം. നിങ്ങൾ ഒരാഴ്ചയിൽ ഇത് കേൾക്കുന്നതിനപ്പുറം ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ, എന്താണതെന്നൊന്ന് മനസ്സിലാക്കാൻ അതിനുള്ള ഒരു മനസ്സും കൂടെ നിങ്ങൾ കാണിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.